ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നിനാൽ രുചി വരുത്താം. പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുപോകാനല്ലാതെ മറ്റൊന്നിനും ഉപകരിക്കപ്പെടുന്നതല്ല. പൂർവ്വകാലങ്ങളിൽ ആഹാര പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിച്ചിരുന്ന രണ്ട് സംവിധാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, അത് ഉപ്പിലിട്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത്. ഇന്നും ഉപ്പിലിട്ട മാങ്ങായും ഉപ്പിലിട്ട മീനും എല്ലാം നമുക്ക് സുപരിചിതമാണല്ലോ. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഉപ്പിട്ട് ആഹാര സാധനങ്ങൾ കേടുകൂടാതെ കാലങ്ങളോളം സൂക്ഷിക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. കേടു തീർക്കുന്നവരായി നിങ്ങൾ മാറുമെന്നുള്ളതാണ്. ഇന്ന് തന്നെ കേൾക്കുമ്പോൾ നിങ്ങളുടെ വീടുകൾക്കകത്ത് നാനാവിധത്തിലുള്ളതായ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? ജീവിതം ജീർണതകളിലേക്ക് കൈപ്പോകുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കുള്ളതായ ആത്മീക ദൂത് ഇതാണ്. യേശു നിങ്ങളെക്കുറിച്ച് പറയുന്നു, നിങ്ങൾ ഈ ഭൂമിക്ക് ഉപ്പ് പോലെയാണെന്ന്. എന്താ അതിൻ്റെ അർത്ഥം? പലതും ജീർണിച്ചടർന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ നിങ്ങൾ ഈ ഭൂമിക്ക് ഉപ്പ് പോലെയാണ്. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറകളായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കേടു തീർക്കുന്നവനെന്നും കുടിയിരിക്കുവാൻ തക്കവിധം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ വരും. കേടു തീർക്കുന്നവൻ, നസ്രത്തിലെ തച്ചന്റെ ജോലി അതായിരുന്നു. മുട്ടും മുഴയുമുള്ളതിന്റെ കേടു തീർക്കുക, പരുപരത്തിനെ ചിന്തേറിട്ട് മൃദുലമാക്കുക, അറ്റുപോയനെ ആണിവെച്ച് വിളക്കിച്ചേർക്കുക, ഊനം ബാധിച്ചതിനെ ഭേദപ്പെടുത്തുക. കേടു തീർക്കുന്ന ഒരു ദൈവപ്രവൃത്തി, ഹോളി സ്പിരിറ്റ്, അങ്ങനൊരു ദൈവ നിയോഗം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നെന്നെ കേൾക്കുന്ന സമയത്ത് നാശത്തിന് നടുവിലായിരിക്കുന്ന കുടുംബങ്ങളോട് ഈ ആത്മാവിൻ്റെ ദൂത് ഞാൻ ഈ പ്രഭാതത്തിൽ കൈമാറുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങൾ കേടു തീർക്കുന്നൊരവസ്ഥയിൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ രൂപാന്തരപ്പെടുത്തും. ചൂടോടുകൂടി ആഹാരം നിലനിർത്തിയാൽ അത് കേടുകൂടാതിരിക്കും, നമുക്കറിയാം. അപ്പോൾ ഒരു ആഹാരം ഉണ്ടാക്കി വെച്ചാൽ അത് കേടു ആകാതെ ചൂടോടുകൂടെ ഇരിക്കണമെങ്കിൽ കഴിക്കാൻ സ്വാദുണ്ടാകും. ചൂടോടുകൂടെ അത് അനുഭവിച്ചാൽ വിശപ്പ് അടങ്ങുക മാത്രമല്ല, ശരീരത്തിന് പ്രത്യേക ഒരു ഉന്മേഷം കൂടി ആയിരിക്കും. എന്നാൽ അടുപ്പ് പണിയുന്ന കൂട്ടത്തിൽ പാതക കെട്ടി മൂന്നടുപ്പ് വെച്ച് അടുപ്പ് പണിയുന്നതിനോട് ചേർത്ത് ഈ അടു നമുക്കറിയാം പാതകത്തിൻ്റെ ഈ പ്രതലം വെച്ച ശേഷം, അടുപ്പ് വെച്ച ശേഷം അതിൻ്റെ പുറകിൽ ഭിത്തിക്കും ഈ അടുപ്പിനും ഇടയിൽ ഒരു ഗ്യാപ്പ് കൊണ്ടുവരും. അവിടെ മണ്ണിട്ടോ സിമെൻ്റ് ഇട്ടോ കട്ട കെട്ടിയൊക്കെയാണ് സാധാരണ ഫില്ല് ചെയ്യാറുള്ളത്. എന്നാൽ യഹൂദന്മാർ അങ്ങനെയുള്ളതായ ആ സ്ഥലം അവർ ഉപ്പിട്ട് കല്ലുപ്പിട്ടാണ് നികത്തിയിരുന്നത്. കല്ലുപ്പിട്ട് നികത്തിയ ശേഷം അതിങ്ങനെ മെല്ലെ ഒന്ന് മൃദുലമായിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് പരുവപ്പെടുത്തി വെക്കുക, ഒന്ന് മെഴുകി വെക്കുകയായിരുന്നു അതിൻ്റെ പതിവ്. എന്താണ് ഇതിൻ്റെ കാരണം? ഉപ്പെന്ന് പറയുന്ന വസ്തുവിനൊരു പ്രത്യേകതയുണ്ട്. അത് ഐസിലിട്ടാൽ വേഗം ഐസ് ഉരുകും. എന്നാൽ അത് തീയോട് ചേർത്ത് വെച്ചാൽ, അത് ചൂട് പിടിച്ചാൽ കല്ലിനേക്കാൾ വേഗത ഉപ്പിന് കുറവാണ് ആറിത്തണുക്കുന്ന കാര്യത്തിൽ. അതായത് ഒരു കല്ലും ഒരു കഷ്ണം ഉപ്പും ചൂടാക്കി വെച്ചാൽ ഉപ്പെന്ന് പറയുന്ന വസ്തു അത് മെല്ലെ മാത്രമേ അതിൻ്റെ ചൂട് പോകുകയുള്ളൂ. കല്ല് തണുത്ത് ഉറഞ്ഞെന്ന് പറഞ്ഞാലും ഉപ്പിൽ അല്പമെങ്കിലും ചൂടുണ്ടാകും. ദാറ്റ് മീൻസ് മണ്ണിനേക്കാളും കല്ലിനേക്കാളും ചൂടിനെ നിലനിർത്തുവാനുള്ളൊരു ശേഷി ഉപ്പിനുണ്ട്. ആയതിനാൽ തന്നെ പാതകത്തിൽ ഉപ്പ് വിതറിക്കൊണ്ട് ആഹാര പദാർത്ഥങ്ങൾ പാകം ചെയ്ത ശേഷം ആ തീയിൽ ഈ പാതകത്തോട് പറ്റിയിരുന്നതായി ഉപ്പും ചൂടായിരിക്കുന്നതിനാൽ പാകം ചെയ്ത ആഹാര സാധനങ്ങളെടുത്ത് ഈ പാതകത്തിൽ വെക്കുമ്പോൾ അത് മണിക്കൂറുകൾ കേടുകൂടാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ചൂടോടുകൂടെ നിലനിർത്തുവാൻ ഉപ്പെന്ന് പറയുന്ന വസ്തു ആ കാലഘട്ടത്തിലെ യഹൂദന്മാരുടെ അടുക്കളയിൽ ഉപകരിച്ചിരുന്നു. കുറേ കാലം കഴിഞ്ഞ് ഉപ്പിൻ്റെ കാരശേഷി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഈ ഉപ്പിനെ ഇവർ വാരിയെടുക്കും. പുതിയ ഉപ്പ് ആ ഭാഗത്ത് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടി പഴയ ഉപ്പ് വാരിയെടുത്ത ശേഷം അതൊന്നിനും കൊള്ളുവല്ലാത്തതായതുകൊണ്ട് ആൾക്കാർ ഈ നടന്നു പോകുന്ന വഴികളിൽ വഴിയോരങ്ങളിൽ അതിങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ വിതറിയിടുക പതിവായിരുന്നു. പണ്ടൊക്കെ നമ്മുടെ നടപ്പ് പാതകളിൽ നമുക്കറിയാമല്ലോ, കുരുമുളകൊക്കെയുള്ള വീട്ടിൽ മലയോര മേഖലകളിലുള്ളവർക്കറിയാം, കുരുമുളകൊക്കെ ഒരുപാട് പറിക്കാനുള്ളവർക്ക് വീട്ടിൽ കുരുമുളക് ഉടങ്ങിക്കഴിഞ്ഞ ശേഷം അതിങ്ങനെ ചവിട്ടി മെതിച്ച് കഴിയുമ്പോൾ അതിൻ്റെ തിരി കിട്ടും, നടുക്കത്തെ തിരി. ആ തിരി കൊണ്ടുപോയി ഇങ്ങനെ ആ നടപ്പാതയുടെ വക്കിൽ ഇങ്ങനെ നിരത്തിയിടുക പതിവായിരുന്നു. അതവിടെ കിടന്ന് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ അതുവഴി നടന്ന് നടന്ന് അതിങ്ങനെ ഭൂമിയോട് തന്നെ ലേസ് ചെയ്ത് വളമായി തീരുന്ന ഒരു പദ്ധതിയാണുള്ളത്. എന്നാൽ ഇത്തരത്തിൽ ഉപയോഗശൂന്യമായ കാരം നഷ്ടപ്പെട്ടു പോയ ഉപ്പിനെ പിന്നെ പാകം ചെയ്യാൻ കൊള്ളത്തില്ല, രുചി വരുത്തുവാൻ കൊള്ളത്തില്ല, ചൂടാക്കാൻ കൊള്ളത്തില്ല, അതിനെ ആഹാര സാധനങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ ഉപകരിക്കത്തില്ല. പകരം ഒന്നിനു മാത്രമേ കൊള്ളത്തുള്ളൂ, അതിനെ എടുത്ത് പുറത്തു കളയുവാനും മറ്റുള്ളവർ അതിൻ്റെ മീതെ നടക്കുവാനും തക്കവിധം മറ്റുള്ളവനെ ചവിട്ടുകൊള്ളുവാൻ മാത്രമേ ആ ഉപകരിക്കത്തുള്ളൂ. നിന്നിലുള്ള കാരശേഷിയെ സൂക്ഷിച്ചു കൊള്ളണം. ദൈവം നിങ്ങളിൽ പകർന്ന ഗുണങ്ങളെ കാത്തു സൂക്ഷിക്കണം. ദൈവം നിങ്ങളിൽ ഇൻബോണിനായി തന്നിരിക്കുന്നതിലെ താലന്തുകളുണ്ട്, അതിനെ വികസിപ്പിക്കണം. ദൈവം നിങ്ങളിൽ നൽകിയിരിക്കുന്ന കൃപകളെ വർദ്ധിപ്പിക്കണം. ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതായ ആ ഒരു ഇരിപ്പിടത്തെ വിശാലമാക്കണം. നൽകിയിരിക്കുന്ന അവസ്ഥകളിൽ നിന്നൊരു വ്യാപ്തിക്കായി തയ്യാറാകണം.
ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിന്നിലുള്ളതായ സ്വത്വഗുണങ്ങളെയും കാരശേഷികളെയും ഇങ്ങനെ മറച്ചു വെക്കുന്ന ഒരു സവിശേഷത മാത്രമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ കാലമേറെ കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ കാൽക്കീഴിലേക്ക് തരം താഴ്ത്തപ്പെടും. പലരും നിങ്ങളുടെ തലയ്ക്കും ഇത് നടന്നു പോകുന്നതിന് നിങ്ങൾ വിധേയരായി തീരും. ഒരു കാര്യം ഞാൻ പറയാം, യേശുവിന്റെ കരങ്ങളിൽ വാഴ്ത്തപ്പെട്ടതൊന്നും ആരുടെയും കാലിന്റെ കീഴിൽ പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പരിശുദ്ധ ആത്മാവിൽ ഈ ദൈവാലോചന കൈമാറട്ടെ. ദൈവം നിങ്ങളിൽ പകർന്നിരിക്കുന്ന കാരശേഷിയെ നിലനിർത്തുന്നതിൽ ഉത്സാഹികളായിക്കൊള്ളുക. ദൈവം നിങ്ങളിൽ പകർന്നിരിക്കുന്ന ഗുണം നഷ്ടപ്പെടാതെ അതിനെ നിലനിർത്തുന്നതിൽ ശ്രദ്ധയുള്ളവരായിരിക്കുക. അത് നിലനിർത്തുന്നിടത്തോളം കാലം കേടിനെ അകറ്റാൻ നിങ്ങൾക്ക് കഴിയും, ജീർണതകളെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയും, തണുത്തുറഞ്ഞു പോകുന്ന ലോകത്തിന് നടുവിൽ ചൂടോടുകൂടെ ഇരിക്കാൻ നിങ്ങൾക്ക് കഴിയും. അത് ജീർണതകളെ ഒഴിവാക്കുന്നൊരു ഗുണമാണ്. രണ്ടാമത്തെ വാക്ക് ഞാൻ പറഞ്ഞു, ചൂടിനെ കിട്ടിയാൽ തീയോടടുത്തിരുന്നാൽ തീയിൽ നിന്നും ചൂടിനെ ആഗിരണം ചെയ്യുന്നൊരു സ്വഭാവം ഉപ്പിനുണ്ട്. യെസ്, വചനമാകുന്ന ദൈവത്തിൻ്റെ ജ്വാലയോടുകൂടെ ചേർന്നിരുന്നാൽ അവനിലുള്ള ചൂടിനെ പിടിച്ചെടുക്കുന്ന ഒരു ഗുണം നിന്നിലുണ്ടാകണം. തീക്കകത്തിരിക്കുന്ന ഇരുമ്പ് പോലെയാകണം ആത്മീക ജീവിതം. കർത്താവുമായി ചേർന്നിരുന്നാൽ അവനിലുള്ള ആ ഊർജത്തെ നിങ്ങളിലേക്ക് ഊറ്റിയെടുക്കാൻ കഴിയണം. യേശു ഒരിക്കൽ പറഞ്ഞല്ലേ, ആരോ എന്നെ തൊട്ടു എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടു. കൈപ്പാങ്ങനെ കർത്താവിനെ കിട്ടുമ്പോൾ അവനിൽ നിന്നും ആ ശക്തിയെ ഊറ്റിയെടുക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവവചനവുമായി അടുത്തു വരുമ്പോൾ ആ വചനത്തിൽ നിന്നും ജീവനെ ഇങ്ങനെ അങ്ങോട്ട് സാംശീകരിച്ചെടുക്കുന്ന ആ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ വേരുപാകപ്പെട്ട ഒരു വ്യക്തി എന്നില്ല, അവനിൽ നിന്നുള്ള സ്വത്വഗുണങ്ങളെ വലിച്ചെടുക്കുന്ന, ക്രിസ്തുവിന്റെ ആത്മഗുണങ്ങളെ സാംശീകരിച്ചെടുക്കുന്ന, അതിനെ സഖ്യതെടുക്കുന്ന ഒരു സ്വഭാവ വൈശിഷ്ട്യം നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഉപ്പിനെ സംബന്ധിച്ചുള്ള മൂന്നാമത്തെ ധ്യാനം എന്താണ്? മൂന്നാമത്തെ ധ്യാനം വചനപരമായിട്ട് പറയുന്നതിനേക്കാൾ വേഗതയിൽ ഞാനൊരു വാക്ക് പറയാം. സാൾട്ട് എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം. സാൾട്ട് എന്ന് പറയുന്നതായ അത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് അത് ഫോം ചെയ്യപ്പെട്ടത്. ഉപ്പിന്റെ ആ ആംഗലേയ പദമാണ് സാൾട്ട്. എന്നാൽ ആ അതിന്റെ ആ ഒരു എവല്യൂഷൻ കിടക്കുന്നത് ആ ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ആ ഭാഗം ഫോം ചെയ്യപ്പെട്ടത്. എന്നാൽ ആ സാൾട്ട് എന്ന് പറയുന്ന വാക്കിൽ നിന്നും വന്ന പദമാണ് സാലറി എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ സാൾട്ടിൽ നിന്നാണ് സാലറി വന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? പൂർവ്വകാലങ്ങളിൽ ഉപ്പെന്ന് പറയുന്ന വസ്തു, നമുക്കറിയാം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ സ്വാതന്ത്ര്യകാലത്തിൻ്റെ ഓർമ്മകളിലേക്കൊന്ന് ഒന്നൊന്ന് കാതു കൂർപ്പിക്കുമ്പോൾ നമുക്ക് കാണാനും കേൾക്കാനും കഴിയും ഒരു ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഓർമ്മകൾ. ഈ കേരളത്തിൽ പോലും ഉപ്പ് സത്യാഗ്രഹം നടന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഉപ്പെന്ന് പറയുന്ന വസ്തുവിൻ്റെ പ്രാധാന്യത എത്രമാത്രം വലുതായിരുന്നു എന്നുള്ള കാര്യം. കാരണം പൂർവ്വകാലങ്ങളിൽ വേതന വ്യവസ്ഥയിൽ വേതനമായി തൊഴിലാളികൾക്ക് വേതനമായി ഉപ്പിനെ നൽകിയിരുന്നു. എല്ലാവർക്കും അതിനെ പ്രോസസ്സ് ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നില്ല. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ വീഞ്ഞുണ്ടാക്കണമെങ്കിൽ മുന്തിരിയുണ്ട്, സംവിധാനങ്ങളുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് നിയമപരമായിരിക്കുന്ന അനുവാദമുണ്ടായിരിക്കണം, ഇല്ലാതെ ആർക്കും അതിനെ പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഈ നിലയിലായിരുന്നു പൂർവ്വകാലത്തിൽ ഉപ്പിനെ ഊറ്റിയെടുക്കുന്ന പരിപാടി. അല്ലെങ്കിൽ ഉപ്പുവെള്ളം പറ്റിച്ച്, കടൽ ജലം പറ്റിച്ച് ഉപ്പുണ്ടാക്കി അത് പ്രോസസ്സ് ചെയ്ത് അത് ഭക്ഷ്യയോഗ്യമാക്കി മാറ്റുന്ന ആ ഒരു പ്രവൃത്തി എല്ലാവർക്കും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അത് ഗവൺമെന്റിന്റെ അനുവാദത്തോടുകൂടെ മാത്രമേ പൂർവ്വകാലങ്ങളിൽ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ ഭരണകൂട അനുമതിയോടുകൂടെ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവൃത്തി ആയതിനാൽ സാധാരണക്കാർ അത് ചെയ്താൽ അവർക്ക് വൻതോതിലുള്ള ശിക്ഷകൾ നൽകിയിരുന്നു. എന്നാൽ ഉപ്പെന്ന് പറയുന്നതായ വസ്തുവിന് ദൗർലഭ്യം ഉണ്ടായിരുന്നതിനാൽ തന്നെ ആ കാലഘട്ടത്തിലെ തൊഴിലാളികൾക്ക് ഉപ്പ് വേതനമായി നൽകിയിരുന്നു. അപ്പോൾ ഓർക്കണം, ഇന്നത് സുലഭമായതുകൊണ്ട് ഒരു കിലോയ്ക്ക് 10 രൂപയ്ക്ക് വേണമെങ്കിൽ കിട്ടും അയഡിൻ ചേർത്ത ഉപ്പ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് കൊണ്ട് നമുക്കതിൻ്റെ വലിയൊരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷേ ഒരു പൂർവ്വകാല കാലത്തിൻ്റെ ആ വൈകൃത സന്ധികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അത് നിസ്സാരമായിരുന്നില്ല. പൂർവ്വകാലത്തിലെ തൊഴിലാളികൾക്ക് വയർപൂറ്റി പണിയെടുക്കുന്നവന്, ശരീരത്തിലൂടെ സമുദ്രം വാർന്നൊഴുകുന്ന വിധത്തിൽ മേല് വേർത്ത് ജോലി ചെയ്യുന്നവന് വേതനമായി ഉപ്പ് നൽകിയിരുന്നൊരു കാലഘട്ടമുണ്ട്. പലതിൻ്റെയും ജീവിതത്തിൻ്റെ അധ്വാനത്തിന് വേതനമെന്ന നിലയിൽ ഈ ഭൂമിക്ക് ദൈവം വേതനമായി നിങ്ങളെ നൽകിയിരിക്കുകയാണ്. ഭൂമിയുടെ കഷ്ടപ്പാടിനെ തീർക്കുവാൻ, ഭൂമിക്ക് ആശ്വസിക്കുവാൻ തക്കവിധം ഒരാശ്വാസത്തിൻ്റെ അനുഭവത്തിനായി ദൈവം നിങ്ങളെ നൽകിയിരിക്കുകയാണ്. നിങ്ങൾ ഈ ഭൂമിയുടെ ഉപ്പാകുന്നു. കഷ്ടപ്പെടുന്ന ലോകത്തിന്, അധ്വാനിക്കുന്ന ലോകത്തിന്, ഭാരമേറ്റെടുക്കുന്ന ലോകത്തിന്, പതറിപ്പോകുന്ന ലോകത്തിന്, പരിഭ്രമിക്കുന്ന ലോകത്തിന് നിങ്ങളൊരാശ്വാസത്തിൻ്റെ ദൈവശബ്ദമായി, ക്രിസ്തുവിൻ്റെ കരമായി, സ്വാന്തനത്തിൻ്റെ ദൈവാനുഭവമായി അറിയപ്പെടുവാൻ തക്കവിധം ഈ ഭൂമിക്ക് നിങ്ങളെ ദൈവം നൽകിയിരിക്കുകയാണ്. എലീശ പ്രവാചകൻ
എൻ്റെ കാലഘട്ടത്തിലെ ഒരു അത്ഭുതം നിങ്ങളോട് ഞാൻ പറയാം. ദേശത്തിൻ്റെ നടുവിൽ വെള്ളം കുടിക്കാൻ കൊള്ളാതെ കിടക്കുകയാണ്. വിഷജാലായി ഒരു ദേശത്തിൻ്റെ നീർച്ചാലുകൾ മാറുന്നു. വെള്ളം കുടിക്കുന്നവർ മരിച്ചു പോകത്തക്ക നിലയിൽ വിഷാംശം കലർന്നതായ ജലസാന്നിധ്യം ആ നാട്ടിലൂടെ ഒഴുകുമ്പോൾ വെള്ളത്തിൻ്റെ ശുദ്ധീകരണ പ്രവർത്തനത്തിനായിട്ട് മറ്റൊന്നും കാണുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏലീശാടരികൾ ഈ വിഷയം എത്തുകയാണ്. ആ വെള്ളം കുടിക്കുമ്പോൾ ഗർഭിണികളായ സ്ത്രീകളുടെ ഗർഭം അലസിപ്പോകുന്നു. ഒരു നാടിൻ്റെ തലമുറകളെ കൊന്നൊടുക്കുന്ന ഒരു ശാപമായി ഒരു പ്രശ്നം ഇങ്ങനെ കലകരങ്ങി ഒഴുകുമ്പോൾ ഏലീശ എന്ന് പറയുന്ന പ്രവാചക ദാവസിന് മുമ്പിൽ ഈ വിഷയം എത്തി. ഒരു നാടിനെ മുഴുവൻ ഭരിക്കുന്ന മണ്ണിൽ വ്യാപരിച്ചു കിടക്കുന്ന വെള്ളത്തിൽ കലർന്നിരിക്കുന്ന വിഷമയമായിരിക്കുന്ന ഒരു ദോഷത്തെ പരിഹരിക്കണം. എങ്ങനെ പരിഹരിക്കും? പരിഹാരത്തിനായി ദൈവമനുഷ്യനായിരുന്ന ഏലീശ ചെയ്ത കാര്യം ഇതാണ്. ഒരുപിടി ഉപ്പെടുത്ത് വെള്ളത്തിൻ്റെ മേൽ എറിയുകയാണ്. ഓ, അഭിഷക്തൻ്റെ കരസ്പർശമേറ്റ ഉപ്പ് വെള്ളത്തിലേക്ക് ചെന്ന് വീഴുമ്പോൾ ആ വെള്ളം പഥ്യമായി തീരുകയാണ്. ഞങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ഒരുപാട് ദോഷങ്ങളുള്ള ഭൂമികളിൽ പ്രാർത്ഥിക്കാനായിട്ട് ആൾക്കാർ ക്ഷണിക്കാറുണ്ട്. ഒരുപാട് ജീവിച്ചിട്ട് ഉയരാൻ കഴിയാത്ത ഭൂമിയിലായിരിക്കുന്നവർ, ഒരുപാട് ദുഷ്ടകർമ്മങ്ങൾക്ക് വിധേയമായ ആ മണ്ണിൽ താമസിച്ച് പട്ടുപോയ ഒരുപാട് വ്യക്തികളുടെ ക്ഷണമനുസരിച്ച് അവരുടെ ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന സമയത്തൊക്കെയും അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകും. ആ വേളയിൽ ഞാൻ ചെയ്യാറുള്ള കാര്യം, ഒരുപിടി ഉപ്പ് അവർക്ക് പ്രാർത്ഥിച്ച് നൽകാറുണ്ട്. ആ ഉപ്പ് പ്രാർത്ഥിച്ച് അവരവിടെ വിതറുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുന്നത് കണ്ണാലെ കാണാൻ കഴിയും. ഈ കോട്ടയത്തെ ചുങ്കത്തെ ഒരു ഭവനത്തിൽ ആ കുടുംബത്തിൻ്റെ സഭയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ആരാധനയ്ക്ക് എത്തിയിരുന്നു. അവർ ആ സാക്ഷ്യം പറയുകയുണ്ടായി. മറ്റൊന്നുമല്ല, ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൽ വല്ലാത്ത വൊമിറ്റിംഗ് ടെൻഡൻസിയാണ് ആ വീട്ടിലുള്ളവർക്ക്. ആ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെല്ലാം വന്ന് ഒരല്പം ഉപ്പ് പ്രാർത്ഥിച്ച് അവരോട് ചുമ്മാ ഒന്ന് രുചിച്ച് നോക്കാൻ പറഞ്ഞു. ആ വീട്ടിലെ രണ്ട് വ്യക്തികൾ രുചിച്ച് നോക്കുമ്പോൾ അവരുടെ നാവിൽ അത് വല്ലാതെ കുരുമുളക് പൊടിയുടെ സ്വാദാണ് അവർക്ക് ആ ഉപ്പിനകത്തുനിന്ന് കിട്ടുന്നത്. എരിക്കുകയാണ് നാവ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് ഉപ്പുരസം തോന്നുന്നു. എന്നാൽ ഈ പ്രശ്നം ഏറ്റിരിക്കുന്നതായ ആ വീട്ടിലെ രണ്ട് വ്യക്തികൾക്ക് അവരുടെ നാവിലത് പുകയുകയാണ്. യെസ്, ഒരു അഭിഷക്തൻ പ്രാർത്ഥിച്ചിരുന്ന ഒരു വസ്തുവിനകത്തൊരു ദൈവശക്തി വ്യാപരിക്കും. ഈ ഒരു വിശ്വാസ പ്രമാണത്തിലാണ് ദോഷം നിറഞ്ഞ വസ്തുക്കളെ ഞങ്ങൾ ഈ വിധത്തിൽ പ്രാർത്ഥിച്ച് ഉപ്പ് വിതറി അതിനൊരു വിടുതൽ കൽപ്പിക്കാറുള്ളത് ദൈവകൃപയിൽ ആശ്രയിച്ച്. പ്രിയപ്പെട്ടവരെ, കർത്താവിന് മഹത്വം അർപ്പിക്കുന്ന ഈ കാര്യാദികളിലെല്ലാം ഏലീശ ഒരുപടി ഉപ്പെടുത്ത് വെള്ളത്തിന്മേൽ എറിഞ്ഞു. വെള്ളം കുടിക്കുവാൻ യോഗ്യമാവണ്ണം പഥ്യമായി തീർന്നു. ആ ദേശത്തിൻ്റെ ദോഷം അവിടെ മാറുകയായിരുന്നു. ഇന്ന് എന്നെ കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നാടിനൊരു ദോഷമുണ്ടോ? നീ വസിക്കുന്ന ഭൂമിക്കൊരു പ്രശ്നമുണ്ടോ? നീ ആയിരിക്കുന്ന വഴികളിൽ ചില പതിയിരിപ്പുകൾ നിനക്കെതിരെയുണ്ടോ? വിഷസർപ്പങ്ങളുടെ ദോഷങ്ങളെ നീ നേരിടുന്നുണ്ടോ? വല്ലാത്തതായ പരിഭ്രമിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ഭൂമിയുടെ ഉപ്പായ നിങ്ങൾക്കതിനെ പരിഹരിക്കാൻ കഴിയും. ഒരുപടി ഉപ്പെടുത്തെറിഞ്ഞ ആ ദോഷത്തിന് പരിഹാരം വരുത്തിയ ഏലീശയെ പോലെ ഒരു പ്രവചനാത്മ നിയോഗം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് പരിഹാരം വരുത്താൻ കഴിയും. പൂർവ്വകാലങ്ങളിൽ യഹൂദന്മാർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ആ കുഞ്ഞിനെ ആ വയറ്റാട്ടിയായ സ്ത്രീ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ആ പുക്കിൽ കുടിബന്ധം വിച്ഛേദിക്കുന്ന ആ നിമിഷം തന്നെ കുഞ്ഞിനെ ആദ്യം കുളിപ്പിക്കുന്നത് ഉപ്പിട്ടാണ്. പ്രവാചക ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു, നീ ജനിച്ച നാളിൽ നിന്റെ ജനന വിവരം ഇപ്രകാരമായിരുന്നു, നിന്റെ പുക്കിൽ കൂടി കണ്ടിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, നിന്നെ ഉപ്പ് തേച്ചില്ല എന്നൊക്കെ പറയുന്നു. ഈ നിലയിൽ ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ അതിന് ഉപ്പ് തേച്ച് ഇങ്ങനെ കുളിപ്പിച്ചെടുക്കും. വേദപണ്ഡിതന്മാരുടെ ഒരു ഭാഷ്യം ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ അഭിപ്രായമല്ല, വേദപണ്ഡിതന്മാർ പറയുന്ന ഒരു ഭാഷ്യമാണ്. അവർ പറയാറുണ്ട്, ഈ വിധത്തിൽ കുഞ്ഞുങ്ങളെ എന്തിനാണ് ഉപ്പ് തേച്ച് കുളിപ്പിച്ചിരുന്നത്? അവർ പറയുന്നു, ഭൂതബാധകളിൽ നിന്ന് പൈതങ്ങളെ രക്ഷിക്കാനായിരുന്നു. ചില കുഞ്ഞുങ്ങൾ വാവിട്ട് കരയും, ചില കുഞ്ഞുങ്ങൾ കരച്ചിൽ നിർത്തില്ല, അവർക്ക് എന്താണ് പ്രശ്നമെന്നറിയില്ല. ചില കുഞ്ഞുങ്ങളെ ചിലർ കണ്ടിട്ട് പോയാൽ ആ രാത്രി പിള്ളേർ ഉറങ്ങില്ല. ഇതൊക്കെ ഉള്ള കാര്യമാണ്. ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഇത്തരത്തിൽ പറയാനുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളുടെ നടുവിൽ ജൂതന്മാർ ചെയ്യുന്ന കാര്യം, അവരുടെ കുഞ്ഞുങ്ങളെ അരൂത എന്ന് പറയുന്ന സസ്യം ആ കുഞ്ഞുങ്ങൾ കിടക്കുന്ന ആ ഒരു കിടപ്പറയിൽ, ആ മുറിയിൽ അവർ വെക്കാറുണ്ട്. കുഞ്ഞുങ്ങളെ ഉപ്പ് തേച്ച് കുളിപ്പിക്കും. എന്തിന്? ഭൂതബാധകൾ ഏൽക്കാതിരിക്കാൻ. പുതിയ ചോരയുടെ മണമുള്ളതായ ശരീരത്തിനകത്തു നിന്ന് പെട്ടെന്ന് പുതുലോകത്തേക്ക് വന്നിരിക്കുന്ന കുഞ്ഞിനെ വിശുദ്ധീകരിച്ചെടുക്കുമ്പോൾ ഒരു ശുദ്ധീകരണ പ്രക്രിയയായി ഉപ്പിനെ ഉപയോഗിക്കുന്നു. എന്തിന് ഉപ്പിനെ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ഉപയോഗിച്ചു? ഉത്തരം ഇതുതന്നെ, ഭൂതബാധകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ. അപ്പോൾ ഈ വസ്തുവിന് വലിയ പ്രാധാന്യതയുണ്ട്. ഭൂമിയുടെ ബാധകളെ നീക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഭൂതങ്ങൾ അടരാടുന്ന, പ്രേതങ്ങൾ അഴിഞ്ഞാടുന്നതായ ശാപമണ്ണുകളുടെ നടുവിൽ ഒരു ദൈവ പൈതൽ എത്തിയാൽ അവൻ അവിടെ തോറ്റുപോകുമോ? തോറ്റുപോകത്തില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു,
പിശാചിന് സിംഹാസനമുള്ള ഇടത്തും ഒരു ദൈവപൈതൽ കിരീടം വെച്ച് വാഴും. ഹാലലുയ്യ, പാതാളത്തിൽ പോയി കിടക്ക വിരിച്ചാലും അത്യുന്നതിൻ്റെ കരം അവനെ പിടിക്കും. ഓ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവിടെയും ആ ദൈവപൈതൽ അറിയും. നിങ്ങൾ തോക്കുകയില്ല. ഈ ഭൂമിക്ക് നിങ്ങൾ ഓ അതിൻ്റെ എല്ലാ ലവണാംശങ്ങളും നൽകുന്ന ഭൂമിയുടെ ഉപ്പായി യേശു നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്.